നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മിമിക്സ് സൂപ്പർ 1000 എന്ന ഒരൊറ്റപ്പടത്തിലൂടെ നമ്മുടെ മലയാളി മനസ്സിലെ എന്നും ഓർമ്മകൾ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ നിർത്തിക്കൊണ്ട് അതിൽ ഒരു പ്രധാന കഥാപാത്രത്തിലൂടെ സിനിമാ രംഗത്ത് എത്തിയിട്ടുള്ള ബിജു ചാലക്കുടിയാണ് നമ്മുടെ ഈ ചേലക്കരയിലെ അതിഥിയായിട്ട് ഇവിടെ നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത്. സ്വാഗതം ചെയ്യാം ബിജു ചാലക്കുടി. നമസ്കാരം. നമസ്കാരം. ഇദ്ദേഹം സിനിമ നടൻ എന്നതിൽ അപ്പുറമായിട്ട് നല്ലൊരു ഗായകൻ, അതുപോലെ തന്നെ നാടൻ പാട്ടിന്റെ രചയിതാവ്, സംഗീതം, അതോടൊപ്പം തന്നെ അദ്ദേഹം അനുകരണ കലയിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ, മാളാരവിന്ദനെ പോലെ, അതുപോലെ തന്നെ ഒരുപാട് അനുകരണ കലയിലൂടെ അദ്ദേഹം തൻ്റെതായ കഴിവ് തെളിയിച്ചൊരു വ്യക്തി കൂടെയാണ്. അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒന്ന് രണ്ട് സിനിമകൾക്ക് സംഗീത സംവിധാന രംഗത്തേക്ക് അദ്ദേഹം എത്തി നിൽക്കുന്ന ഈ അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കലാസബര്യ, വിവിധ തരത്തിലുള്ള കല അദ്ദേഹത്തിനുണ്ട് എന്നതിൻ്റെ ഒരു അംഗീകാരമാണ് ഈ 2016 വർഷത്തെ പ്രേംനസീർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. വളരെയധികം സന്തോഷമുണ്ട് മലയാളി മനസ്സുകൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ചേലക്കരക്കാർക്ക് എല്ലാ അഭിനന്ദനങ്ങളും. താങ്ക് യു, താങ്ക് യു. ഞാൻ നേരത്തെ തുടങ്ങിയ പോലെ തന്നെ മിമിക്സ് ആക്ഷൻ 1000, മിമിക്സ് സൂപ്പർ 1000 എന്ന ഒരു പടത്തിലാണ് അങ്ങ് ആദ്യമായിട്ട് സിനിമ ഫീൽഡിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ഏതാനും കുറച്ച് സ്റ്റേജ് ഷോകളും മിമിക്രിയും ഒക്കെ നടന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? എങ്ങനെയാണ്, ബാലുഗിരിയത്താണ് അതിന്റെ സംവിധാനം ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് താങ്കൾ ആ ഒരു സിനിമയിലേക്ക്? അതായത് സിനിമയിലേക്ക് എത്തിപ്പെടുന്ന പറഞ്ഞാല്, ഞാൻ ഈ സിനിമ വന്നിട്ട് 20 വർഷമായി. അപ്പൊ 20 വർഷം മുമ്പ് കുറച്ച് നാളിൽ മിമിക്രിയൊക്കെ കളിച്ചു നടക്കുകയായിരുന്നു. അപ്പൊ എല്ലാരും പറയും ആ കാലത്തൊക്കെ എന്നെ ഇപ്പൊ ഇങ്ങനെ കാണുന്ന രൂപമല്ല സിനിമയിൽ. അല്ല അല്ല, വളരെയധികം വ്യത്യാസം, വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് ആ സിനിമയിൽ ശരിക്കും വളരെ സ്കെൽട്ടായിട്ട്, വളരെ വണ്ണം കുറഞ്ഞിട്ട് ഒരു ഹോട്ടലിലേക്ക് ആട്ടിറച്ചിയാണെന്ന് പറഞ്ഞ് ഒരു പട്ടിയെ പിടിച്ചു കൊണ്ടുപോയി ഒരു തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് ആട്ടിറച്ചിയാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന കഥാപാത്രമാണ്. അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും പ്രേക്ഷകർ ആദ്യം ഓർക്കുന്നത് ആട്ടിറച്ചിക്ക് പകരം പട്ടി ഇറച്ചി കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം എന്നും ഈ മലയാളി പ്രേക്ഷകരെ ആരും തന്നെ മറക്കില്ല ഇങ്ങനെയൊരു കഥാപാത്രത്തെ. എന്തായാലും ഇനി ഞാൻ കടയിലോട്ടില്ല, കാശ് കളഞ്ഞെന്ന് മലയാളിയോട് പറഞ്ഞ ആ നിമിഷം എനിക്ക് മയ്യപ്പെട്ടു. ഉറപ്പാ, അതാലോചിച്ച് നീ വിഷമിക്കണ്ട, നിനക്കുള്ള മയ്യപ്പെട്ടി ഞാൻ ശരിയാക്കി തരാം. തലയിൽ ടി വി ചെയ്യണപ്പോ അവന്റെ ഒരു തമാശ. എന്റെ അമ്മോ, എടാ ഇറച്ചി പഠിക്കാൻ വന്നിട്ടോ കഥ പറഞ്ഞിരിക്കുക? ആ പിശകം പിശാച്ച അവിടെ കയറി ഓടിച്ചു തുടങ്ങി, വേറെ ഇറച്ചി കൊണ്ട് ചെല്ലു. കാശ് കളഞ്ഞു പോയില്ല, ആയിരുന്നു നീ കളഞ്ഞു അല്ലേ, ആ പിശാച്ച നിന്ന് കൊല്ലും അതുറപ്പാ. 300 രൂപ പോക്കറ്റിലുണ്ട്, 700 രൂപയും പോയി. മുതലാളി അറിഞ്ഞ എന്നെ വെട്ടി മട്ട ഫ്രൈ ഉണ്ടാക്കും. എടാ ചെങ്ങത നിന്നെ കണ്ണാടി വേണ്ട, നിന്നെ ഞാൻ സഹായിക്കാം. അളിയാ നീ ആ 300 എന്നിട്ട് നിനക്ക് 10 ഇറച്ചി വേണം, അത്രയല്ലേ ഉള്ളൂ. നീ ആ 300 ബാക്കി എന്റെ പരിചയമുള്ള സേതുക്കട കടയുന്നത് കടം പറയാം. നീ ഇതിലോട്ടിരിക്ക്, നല്ല ബെസ്റ്റ് ഓട്ടൻ ഞാൻ കൊണ്ടുവരാം, പോരെ പോട്ടെ. ഇല്ല പോരട്ടെ, നിന്നെ പിടിക്കുന്നു ഈ മാളവും നിന്റെ കൈകളാ, വെറും 10 കിലോ മതി ഭാഗ്യം. ഇറച്ചി കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. ഏഴ് വഞ്ചും പാത്രമുണ്ട്, 10 കിലോ വാങ്ങാനല്ലേ പറഞ്ഞത്? അത് പിന്നെ തൂക്കുന്ന പിടിക്കാൻ പറ്റുമോ? എന്താ പറഞ്ഞേ? ഒന്നുമില്ല. അരിയാട്ടോ ആർഡർ കിടന്നത് എന്താ കാര്യം? പഞ്ഞിക്കടയിൽ പട്ടിക്ക് എന്താ കാര്യമെന്ന്? പട്ടിയുടെ കാര്യം അറിയാ ഞാനോട് നോക്കുന്നത്. ഇവന് പരിചയമുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിത്തതോ, നല്ല സൂപ്പർ ഏവൻ മട്ടനാ. എന്നാ ഒരു കാര്യം, നാളെ മുതൽ നീ വട്ടം വാങ്ങിയാ മതിയടാ. മുതലാളി സംബന്ധിച്ചാൽ ചിലപ്പോ 12 കിലോ, ചിലപ്പോ 14 കിലോ കൊണ്ടുവന്നിരിക്കും. കിട്ടുമെന്ന് സംസാരിക്കും തൂക്കം, അതാണ് ഈ മാള ഗോവിന്ദൻ. പിന്നെ ചില ദിവസം 9 ആയിരിക്കും,
പന്ത്രണ്ടും പതിനാലും ഒക്കെ കിട്ടിയിട്ട് ഒരു ദിവസം 9 ആയാലും സാരയില്ല. കണ്ടവിടെ ആമ്പിള്ളേര് മുതലാളിക്ക് ബിസിനസ് കൊണ്ട് ദോഷമൊന്നുമില്ലെങ്കിൽ ഈ ബിസിനസ് സ്ഥിരമായി ഞാൻ തന്നെ ചെയ്തോളാം. ആഹാ, ഇവിടെ ഇങ്ങനെ കഥ പറഞ്ഞിരുന്നാ ശരിയാവൂല. പോലീസ് സ്റ്റേഷനിലേക്ക് 10 പ്ലേറ്റ് മട്ടൻ ഫ്രൈയും 15 പ്ലേറ്റ് കറിയും 1 മണിക്ക് മുമ്പ് എത്തിക്കാനുള്ളതാ. ആ ശരിയാ, പെട്ടെന്ന് അടുത്തേക്കേറ്റ്. അപ്പൊ ഞാൻ അത് അന്ന് പറയണത് മിമിക്രി, ഞാൻ അനുകരണ ഒരുപാട് താരങ്ങളെ അനുകരിക്കായിരുന്നു. അപ്പൊ ഈ വോയിസിൽ ഒരുപാട് താരങ്ങളെ അനുകരിക്കുന്നതിലും കൂടുതൽ ഫേസ് എക്സ്പ്രഷനിൽ കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സംഭവമാണ് മാളച്ചേട്ടന്റെ രൂപവും ശബ്ദവും. അപ്പൊ ആ സമയത്ത് അന്ന് കലാഭവനിൽ ഉണ്ടായിരുന്ന കലാഭവൻ സന്തോഷ് എന്ന് പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റ്, അദ്ദേഹമാണ് എന്നെ സിനിമയിലേക്ക് ശരിക്കും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ബാലു കിരീത് സാറിന്റെ അടുത്ത് ഞാൻ വരുന്നു. അങ്ങനെ ബാലു സാർ എന്റെ അടുത്ത് പറയുന്നു, താനാണല്ലേ ബിജു ചാലക്കുടി? അപ്പൊ ഞാൻ പറഞ്ഞു, അതെ സാറേ, ഞാനാണ്. താനെന്താ ആരുടെയൊക്കെ അനുകരിക്കും? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് താരങ്ങൾ അവതരിപ്പിക്കും, പക്ഷെ ഞാനിവിടെ കേട്ടത് മാളച്ചേട്ടന്റെ ശബ്ദം നന്നായിട്ട് അവതരിപ്പിക്കുന്നതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, മാളച്ചേട്ടന്റെ ശബ്ദം അവതരിപ്പിക്കാറുണ്ട്. അന്ന് ആ കാണുന്ന സ്ഥലത്ത് നിന്നിട്ട് മാളച്ചേട്ട ആ ശബ്ദവും രൂപവും ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു നിന്നിട്ട് മാളച്ചേട്ട ആ ശബ്ദവും രൂപവും ചെയ്തു. അപ്പൊ തന്നെ ഡയറക്ടർ പറഞ്ഞു മേക്കപ്പ് ഇടാൻ പറഞ്ഞു. അങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് ശരിക്കും പറഞ്ഞു ഞാൻ ഒരു സീനിലുണ്ടായിരുന്നുള്ളൂ ശരിക്കും ആ പടത്തില്. അപ്പോഴത്തെ ആ ഒരൊറ്റ സീനാണ് ആ പടത്തിൽ ശരിക്കും മുഴുനീളം കഥാപാത്രം. ആ ഒരു താങ്കളുടെ ഒരു കഥാപാത്രമാണ് ആ ഒരു പടത്തിന്റെ ടേണിംഗ് എന്ന് എനിക്ക് തോന്നുന്നത്. അതെ അതെ, കാരണം ജനാർദ്ദന ചേട്ടന്റെ ചായക്കടയില് ഇതുപോലെ അവരുടെ ഒരു കഥ തന്നെ മാറ്റിമറിച്ചത് താങ്കളുടെ ഒരു കഥാപാത്രമാണ്. മാളച്ചേട്ടൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്, മാളച്ചേട്ടനേക്കാൾ നന്നായിട്ട് മാളച്ചേട്ടനെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫിഗർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാ മാനറിസും അതേപോലെ തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ മാളച്ചേട്ടനായിട്ടുള്ള താങ്കളുടെ ഒരു ആത്മബന്ധം എങ്ങനെയൊക്കെയായിരുന്നു? മാളച്ചേട്ടനായിട്ടുള്ള ബന്ധം, അതേ മാളച്ചേട്ടൻ തന്നെ എന്നോടൊരു കാര്യം ഒരു ഉപദേശം പോലെ പറഞ്ഞിട്ടുണ്ട്. ഈ അനുകരണം എന്ന് പറയണത് സ്റ്റേജിലൊക്കെ ആവാം, പക്ഷെ അത് സിനിമയിലൂടെ അവതരിപ്പിക്കുക എന്ന് പറയണത് അത്ര ശരിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്താ ചേട്ടാ എന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞു, അനുകരണം സിനിമയിൽ വരുമ്പോ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകും. നമ്മളൊരു ടൈപ്പ്, ഒരാള് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഡ്യൂപ്പിന് പ്രസക്തി ഉണ്ടാവില്ല. അപ്പൊ ബിജുവിന് എന്ത് ചെയ്യാൻ പറ്റും? ബിജുവിന്റെ ശബ്ദം, ബിജുവിന്റെ മാനറിസം, ബിജുവിന്റെ അതൊക്കെയാണ് സിനിമയ്ക്ക് വേണ്ടത്. അല്ലാതെ എന്നെ പോലെ അവതരിപ്പിക്കുന്നതല്ല. അതേ മാനറിസം വെച്ചിട്ട് തന്നെ പിന്നീട് ഒരു പടം കൂടി ചെയ്തു, 3 കോടി. ഈ രണ്ട് പടം കഴിഞ്ഞ മാളയുടെ മകനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട്, അതും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രം തന്നെ. രണ്ട് പടം കഴിഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞത് ഇങ്ങനെ അനുകരണം സിനിമയിലേക്ക് അത്ര നല്ലതല്ല, വെള്ളത്തിലെ കുമ്മള പോലെയാവും, അതിന് ആയുസ് ഉണ്ടാവില്ല. ശരിയാണ്, ഒരു കാലത്ത് വലിയൊരു ഈ പറയുന്ന മിമിക്രി പടങ്ങളുടെ ഒരു വലിയൊരു വേലിയേറ്റം തന്നെ കേരളത്തിലുണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ പോയി. പക്ഷെ ഒരുപക്ഷെ ഞാൻ എന്റെ ഒരു വീക്ഷണം തന്നെയാണ്, താങ്കളും ഈ പറഞ്ഞ സിനിമയിൽ നിന്ന് കുറെ കാലം ഈ പറഞ്ഞ മാറി നിൽക്കുവാനും ഇതിന് ഒരു കാരണമായി എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം പിന്നെ കല്യാണപ്പിറ്റേന്ന് എന്നുള്ള ഒരു പടത്തിലാണ് തോന്നുന്നത് താങ്കളുടെ കഥാപാത്രമായി. കല്യാണപ്പിറ്റേന്ന് സിനിമയിൽ നമ്മുടെ ഇന്നത്തെ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടന്റെ കൂടെയാണ് ഞാൻ അന്ന് അഭിനയിക്കുന്നത്. അന്ന് അഭിനയിക്കുമ്പോ കെ കെ ഹരിദാസ് സാറാണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ ഹരിസാർ എന്നോട് പറഞ്ഞു, ഞാനതിലൊരു ദിലീപിനതിലൊരു മിൽമ ബൂത്ത് നടത്തുന്ന ആളാണ്, ഞാൻ അവിടുത്തെ സ്റ്റാഫാണ്, വരുന്ന ആൾക്കാർക്ക് ചായയും പാലും ഒക്കെ കൊടുക്കുന്ന ആളായിട്ടാണ്. അപ്പൊ ഹരിസാർ എന്നോട് പറഞ്ഞു, ബിജു ആ ചായ അടിക്കുന്ന സിനിമ ആളച്ചേട്ടനെ പോലെ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് സാറേ, ഞാൻ രണ്ട് പടമായി മാളച്ചേട്ടന്റെ ഡ്യൂപ്പായിട്ട് ചെയ്യണം, എനിക്ക് എന്റേതായിട്ടുള്ള രൂപമുണ്ട്, എന്റേതായിട്ടുള്ള ശബ്ദമുണ്ട്, അത് കാണിക്കാനുള്ള ഒരു അവസരം ഈ ഒരു പടത്തിനെങ്കിലും എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഓക്കെ ഓക്കെ ഓക്കെ. അന്ന് ബിജുവിന്റെ ശൈലിയിൽ ചെയ്യാൻ പറഞ്ഞ ഒരു പടമാണ് കല്യാണ പിറ്റേന്ന് എന്ന സിനിമ. അതിൽ നിങ്ങൾ ആ പടം കണ്ടാലേ അറിയാം. എന്തൊരു കൊഴുപ്പ്, നന്നാവില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരിക്കലും നന്നാവില്ല. എന്നെ പോലെ ഒരു പ്രൊപ്പറേറ്ററെ സേവ് ചെയ്യാൻ ഇവിടെ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. 1 ലിറ്റർ പാലിൽ 1 ലിറ്റർ വെള്ളം തന്നെ ചേർക്കണമെന്ന് ഞാൻ തന്നോട് എത്ര തവണ പറഞ്ഞിരിക്കുന്നു. നാട്ടുകാരെ മുഴുവൻ പോഷകാരം നൽകി കൊഴുപ്പിച്ച് അടങ്ങണമെന്ന് തനിക്ക് എന്തത്ര വാശി. എന്താണ് ഒരു കാര്യം ചോദിക്കുമ്പോൾ വെളിച്ചത്ത് പിടിച്ചിട്ട് മുങ്ങേപ്പറ തുറിച്ചു നോക്കണത്? അടുപ്പിനെടുത്ത പറകോളി ഒറ്റ തുഴിച്ചെടുക്കണ്ടല്ലോ. ഒരു കാര്യം പറഞ്ഞേക്കാം, തൊഴിലാളിന്നൊരു തൊഴിക്കാനുള്ളതല്ല ഈ ശരീരം, മനസ്സിലാ? മുതലാളിക്ക് തൊഴിച്ചു ലാളിക്കാനുള്ളതാണ് തൊഴിലാളി. വേറൊരു തൊഴിലാളി വരുന്നു. സാർ എവിടെ പോയിരുന്നു? അത് ഞാൻ യൂണിയൻ ഓഫീസ് വരെ പോയതായിരുന്നു. ഒരു ചൂട് പാല്. ആ എന്റെ അലീനത്, അല്ല ഇത്ര സ്നേഹത്തിൽ പഞ്ചസാര കലക്കുന്നുണ്ട് ചോദിച്ചതാ. 1 ഗ്ലാസ് പാലിന് 1 സ്പൂൺ പഞ്ചസാര കലക്കിയാ പോരെ എന്റെ തൊഴിലാളി സഖാവേ?
എന്നെ കൊളം നോണ്ടി ചടങ്ങുള്ളിൽ ഒറ്റ എന്റെ നെയ്യായി പോയി. എന്തായാലും അന്തരിച്ചു പോയ മാളച്ചേട്ടനെ നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ്. താങ്കൾ ആ ഒരു ഓർമ്മ മാളച്ചേട്ടൻ അങ്ങയുടെ മനസ്സിൽ നിന്നും അതുപോലെ തന്നെ അങ്ങയുടെ ഇതൊന്നും പോവില്ല. ആരുടെ നമ്മുടെ മലയാളി എല്ലാ പ്രേക്ഷകരുടെയും ദയവായി പ്രേക്ഷകർക്ക് വേണ്ടി മാളയുടെ ആ ഒരു ഫിഗറും അതുപോലെ തന്നെ ആ ഒരു സംസാരവും. ഈ മാളച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാളച്ചേട്ടൻ ഒരു കലാകാരനിലുപരി എന്റെ ഗുരുതിലും സ്നേഹിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന എന്നത്തെയും വലിയൊരു കലാകാരനാണ്. കാരണം എന്റെയൊക്കെ ബാല്യകാലത്ത് ഞാൻ കണ്ടു വളർന്നിട്ടുള്ള വലിയൊരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ വേർപാട് എന്ന് പറയുന്നതൊക്കെ എന്നെ പോലുള്ള കലാകാരന്മാർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഒന്ന് രണ്ട് സംഭവം ഞാൻ ചെയ്യാം. അപ്പൊ ആ പഴയ രൂപമൊന്നുമില്ല എങ്കിൽ അതിൽ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ജെ സ്പെക്സൊക്കെ ഒന്ന് ഉരട്ടെ. അപ്പോ ഞാൻ വളച്ചേണ്ട ശബ്ദം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. പുണ്യാർച്ചി എടി പിശാചി മോറിയേ, മാറ്റി ചൊരുക ചോദിച്ചപ്പോൾ പകരം ചൊരുകയില്ല എന്ന് പ്രപഞ്ചന്തു ഇരുമ്പാടി മാറ്റി കോളാമ്പെടുത്തി വീക്കി പിശാചി മോറി പിന്നെ പണ്ടാറടങ്ങുള്ളൂ. ഏ പിശാച്ച് പുണ്യാർച്ചേ ഇങ്ങോട്ട് നോക്കാൻ ഇങ്ങോട്ട് നോക്കാൻ, അധികം നിന്നോട് കളിച്ചാൽ നിന്നെ ഞാൻ ലവ് ചെയ്യും. വെറും ലവ് അല്ല, ഐ ലവ് യു. അങ്ങനെ കാരണം പെട്ടെന്ന് നമ്മളെ മാളച്ചേട്ടനെ ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മൾ പടത്തിലൊന്നും കാണാറില്ല. അപ്പൊ പെട്ടെന്ന് ആ ഒരു മാളയുടെ ഓർമ്മകൾ നമുക്ക്, കാരണം എന്റെയും വലിയ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് തന്നെയായിരുന്നു. ഞങ്ങൾ വളരെയധികം ഈ കലാകാരന്മാരിലുപരി വളരെയധികം ആത്മബന്ധമുള്ള ഒരു വലിയ ജ്യേഷ്ഠ സ്ഥാനമായിരുന്നു അദ്ദേഹത്തിന്. എന്റെ വീട്ടിൽ വരികയും ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും അദ്ദേഹം തബലയെടുത്ത് വെച്ച്, തബലേനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം വീട്ടിൽ തബലയെടുത്ത് വെച്ച് ഞാൻ അല്പസ്വല്പം പാടും, അദ്ദേഹം തബല വായിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും ഇന്നൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങയുടെ നാട് ചാലക്കുടിയാണ്. അതെ, അങ്ങ് കലാഭവമണിയുടെ വളരെ വേണ്ടപ്പെട്ടൊരു സുഹൃത്തും സഹചാരിയായിരുന്നു തന്നെ എനിക്ക്. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഒരുപാട് അവസരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാസറ്റുകളും. ഇപ്പൊ കണ്ണിമാങ്ങപ്രായത്തിൽ എന്ന് പറയുന്ന ഒരു നല്ലൊരു ഗാനം ഇദ്ദേഹമാണ് അത് സംഗീതം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്. മാമ്പഴമാകട്ടെ എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടെ. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടെ. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടെ. അതെ, അപ്പൊ കലാപമണിയായിട്ടുള്ള ആ ഒരു സൗഹൃദം എങ്ങനെയായിരുന്നു? മണിച്ചേട്ടൻ ഇപ്പൊ നേരത്തെ മാളച്ചേട്ടനെ പറഞ്ഞ പോലെ തന്നെയാണ്. മണിച്ചേട്ടൻ എന്ന് പറയുന്ന കലാകാരൻ ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹം ജനപ്രിയനായതും സിനിമയിലൂടെ മാത്രമല്ല, അദ്ദേഹം ജനപ്രിയനായത് ശരിക്കും പറഞ്ഞ നാടൻ പാട്ടിലൂടെയാണ്. അതെ, അത്തരത്തിലുള്ള കുറെ നാടൻപാട്ടുകൾ സംഗീതം ചെയ്യാൻ പറ്റി എന്നത് പറയുന്നത് തന്നെ എന്റെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതാണ്. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെയൊക്കെ വേർപാട് മലയാള സിനിമയ്ക്ക് നാടൻ കലകൾക്കും എല്ലാം തന്നെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു പോകുന്നത്. കണ്ണിമാങ്ങ പ്രായത്തിൽ 1997 ഞാൻ സംഗീതം ചെയ്യുന്നത്. ഞാൻ സംഗീതം ചെയ്തുകൊണ്ട് മാത്രം ആ പാട്ട് ഹിറ്റായതല്ല, അദ്ദേഹത്തിന്റെ ഒരു ആലാപന ശൈലിയാണ് അതിന് പാട്ട് അത്ര ഹിറ്റായതല്ല. ഞാൻ സംഗീതം ചെയ്തുകൊണ്ട് മാത്രം ഹിറ്റായതല്ല. കണ്ണിമാങ്ങ പ്രായത്തിൽ എന്ന് പറയുന്ന കാസറ്റിലൂടെ പാട്ടിലൂടെ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ആദ്യം ഈ പാട്ട് പാടിച്ചു. അത് ജനപ്രിയമായിട്ടുള്ളൊരു പാട്ടായി. പിന്നീട് അദ്ദേഹത്തിന്റെ വേർപാട് ഉണ്ടാവുന്നത് ചിങ്ങമാസത്തിലെ കണ്ണിമാങ്ങ എന്ന് പറയുന്ന ലാസ്റ്റ് ക്യാസ്, അതും സംഗീതം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനൊക്കെ വേദനിപ്പിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹമായിട്ടുള്ള അടുപ്പത്തിൽ. കാരണം വെച്ചാൽ ഒരുപാട് സ്റ്റേജിൽ അദ്ദേഹം ഒരുപാട് വേദികളിലൊന്നും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് കുറച്ച് വേദികളിൽ പ്രോഗ്രാം, ഏറ്റവും കൂടുതൽ അദ്ദേഹമായിട്ട് ചെലവഴിച്ചത് കാസറ്റിലൂടെയാണ്, റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിലാണ്. അപ്പോ ഈ ലാസ്റ്റ് ഒരുപാട് പാട്ടുകൾ പാടിച്ചു. അതിൽ കഴിഞ്ഞ പ്രാവശ്യം എന്റെ പൊന്നു മണികണ്ഠൻ എന്ന് പറയുന്ന അയ്യപ്പന്റെ ഭക്തിഗാനം ഒരു വരി പ്രേക്ഷകർക്ക് വേണ്ടി. അപ്പൊ അതിലെ അയ്യപ്പന്റെ ആ കാസറ്റിലെ ഫസ്റ്റ് ടൈറ്റിൽ സോങ് എന്ന് പറയുന്നത് ഗണപതി ഭഗവാനെ
മനസ്സിൽ ധ്യാനിച്ചു കൊണ്ട് പാടിയൊരു പാട്ടാണ്. അപ്പൊ അത് രണ്ടുപേര് നിങ്ങൾക്ക് വേണ്ടി പാടാം. പമ്പാഗണപതി തുമ്പി കരങ്ങളാൽ വിഘ്നങ്ങളൊക്കെയും തീർത്തിടണേ. പമ്പാഗണപതി തുമ്പി കരങ്ങളാൽ വിഘ്നങ്ങളൊക്കെയും തീർത്തിടണേ. നടക്കല്ലുടയ്ക്കും തേങ്ങയാനേ, വിഘ്നങ്ങളൊക്കെയും തീർത്തിടണേ. പമ്പാഗണപതി തുമ്പി കരങ്ങളാൽ വിഘ്നങ്ങളൊക്കെയും തീർത്തിടണേ. കലാഭവനിൽ അങ്ങ് കുറെ കാലം ഞാൻ സ്ഥിരം ആർട്ടിസ്റ്റ് ആയിരുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ഈ ഗാനമേളയുടെ ഗേപ്പും കാര്യങ്ങളൊക്കെയാണ് അതിൽ കളിച്ചിരുന്നത്. അതുകൊണ്ടാണ് കലാഭവൻ ബിജു എന്നുള്ള പേര് ഞാൻ സ്വീകരിക്കുന്നത്. കാരണം അതിൽ വരുന്ന എല്ലാവരും കലാഭവൻ 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 എന്ന് പറയുമ്പോ ഞാൻ എന്റെ ജന്മനാടായിട്ടുള്ള ചാലക്കുടി, ബിജു ചാലക്കുടി എന്ന് അറിയപ്പെടാൻ, അതുകൊണ്ടാണ് കലാഭവൻ ബിജു എന്നൊന്നും പറയായിരുന്നത്. അപ്പൊ മണിച്ചേട്ടന്റെ കൂടെ ഒരുപാട് പ്രോഗ്രാംസ്. അപ്പൊ താങ്കൾ മണിച്ചേട്ടന്റെ ഒരു ആരാധകൻ മാത്രമല്ല, മണിച്ചേട്ടനെ അതേപോലെ കാരിക്കേച്ചർ ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. അതേപോലെ പാട്ട്, അതേപോലെ തന്നെ സൗണ്ട് മോഡുലേഷൻ, പിന്നെ അദ്ദേഹത്തിന്റെ ചില സിനിമയിലെ നല്ല ക്യാരക്ടേഴ്സും ഒക്കെ അതേപോലെ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട് അത് കാണുമ്പോ. അപ്പോ മണിച്ചേട്ടന്റെ ആ ഒരു എന്താ പറയേണ്ട ആ ഒരു ഓർമ്മ ഈ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു രണ്ട്, അദ്ദേഹത്തിന്റെ ശബ്ദമാണോ ഉദ്ദേശിക്കുന്നത്? ശബ്ദവും അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് നമുക്ക് താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്നത്? മണിച്ചേട്ടനെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അദ്ദേഹത്തിന്റെ ശബ്ദം ശരിക്കും പറഞ്ഞ ആദ്യമായിട്ട് കേരളത്തിൽ അവതരിപ്പിക്കുന്നത് ഞാനായിരുന്നു. കാരണം ഏകദേശം ഞങ്ങളുടെ എല്ലാവരും പറയാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും വോയിസ് ഏകദേശം ചെറിയൊരു സാമ്യമുണ്ടെന്ന് പറയാറുണ്ടെന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പഴയ കാലഘട്ടത്തെ ശബ്ദവും വേദികളിൽ ചേർന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം മലയാള സിനിമയിൽ കോമഡിയും നാടൻപാട്ടുകളൊക്കെ പാടി നമ്മളെ ചിരിപ്പിച്ചും രസിപ്പിച്ചൊക്കെ വന്നിരുന്ന അദ്ദേഹത്തിന്റെ ഒരു വേറിട്ട നമ്മളെ കരയിപ്പിച്ച ഒരു പടമായിരുന്നു വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും എന്ന വിനയൻ സാറ് സംവിധാനം ചെയ്ത. അതിലെ കലാഭവൻ മണി ഒരു സ്ഥലത്ത് പോലും ഒരു കോമഡി ചെയ്തിട്ടില്ല, അദ്ദേഹം നമ്മളെ കരയിപ്പിച്ചു. അത് ഞാൻ വേദികളിൽ ചേർന്നു ചെയ്യണോ അതോ അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ ഒരു ചിരി, അതുപോലെ തന്നെ ചെറിയ മാനറിസംസങ്ങൾ, നമ്മൾ സ്റ്റേജ് അല്ലാത്ത കാരണം നമുക്ക് പരിമിതിയുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ സാധാരണ വന്ന് പറയാറുള്ള ഒരു പോലത്തെ പ്രിയമുള്ള കലാസനയിലെ ഇത് ഞാനാ നിങ്ങളുടെ കലാഭവൻ മണി. എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നല്ല, എന്റെ നാട് ചാലക്കുടിയാ. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സാധാരണ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആളാ. ഞാൻ ഇത്രയും വലിയ നടനായിട്ട് ഞാനതൊന്നും മറന്നിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാ ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് റോട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ട വണ്ടി. നൂറിന്റെ നോട്ടിനേരാ പകലില്ലാതെ നട്ടോട്ടം ഓടിയിടുമ്പോ കിക്ര വലിച്ചന്റെ കൈ നടുവും തള്ളത്തിയൊരോട്ട വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് റോട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ട വണ്ടി. തച്ചാലും ആ ചാലും ജീവ ചരിത്ര മനസ്സിനുമായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകില്ല. തച്ചാലും ആ ചാലും ജീവ ചരിത്ര മനസ്സിനുമായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകില്ല. ഞാനീ ചാലക്കുടി നാട് വിട്ടെങ്ങും പോയിട്ടില്ല, ഞാനിവിടൊക്കെ തന്നെയുണ്ട്. നമ്മുടെ എല്ലാ പ്രേക്ഷകരുടെ മനസ്സിലും ചിരകാല പ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു മഹാനടൻ തന്നെയാണ് ആള്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് എങ്ങും പോയിട്ടില്ല, ഇവിടൊക്കെ തന്നെ തന്നെയുണ്ട്. നമ്മൾ പറയണത് ചാലക്കുടി മാത്രമല്ല, ഒരു വലിയൊരു പാട്ടിപ്പോ ഞാനിപ്പോഴും കൂടി ഇവിടെ ഈ ഫംഗ്ഷന് വേണ്ടി വരുമ്പോ ഞാൻ കാറിലിരുന്ന കേട്ട അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൻ രഞ്ജിത്ത് എന്ന് പറയുന്ന കലാകാരൻ എന്നെ കാറിൽ കേൾപ്പിച്ചു. രാമകൃഷ്ണൻ എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ അരൽവി രാമകൃഷ്ണൻ ശരിക്കും നല്ലൊരു നൃത്തത്തിലുപരി ഞാൻ മനസ്സിലാക്കിയിടത്തോളം നൃത്തം അഭ്യസിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ സംഗീതം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ ഇവിടെ ഞാൻ ഈ ഫംഗ്ഷന് വരുമ്പോ കാറിലിരുന്ന് രഞ്ജിത്ത് തന്നെ ഒരു പാട്ട് കേൾപ്പിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്റെ കണ്ണ് നിറഞ്ഞു പോയൊരു, കാരണം അതില് മണിച്ചേട്ടൻ മുകളിൽ നിന്നും നമ്മുടെ ചാലക്കുടിക്കാരെ കുറിച്ചും അദ്ദേഹത്തിന്റെ സഹോദരിയെ കുറിച്ചും സുഹൃത്തുക്കളെ കുറിച്ചും അദ്ദേഹത്തിന്റെ വീടിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മകളെ കുറിച്ചും കണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് കണ്ട് പറയുന്ന ഒരു പാട്ടായിരുന്നു അത്. അത് രാമകൃഷ്ണൻ വളരെ മനോഹരമായിട്ടുള്ള പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അതുപോലെ തന്നെ ആ പാട്ട് കേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത്.
മണിച്ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഭക്തിഗാനം കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലമാണ് എന്റെ പൊന്നു മണികണ്ഠൻ എന്നുള്ള കാസറ്റ് പാടിയതല്ലേ. അപ്പോ അതിനുശേഷം ഞാൻ കുറച്ച് ഭക്തിഗാനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാടാനുള്ള ഒരു അവസരം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഈ പാട്ട് കേട്ടപ്പോ എനിക്കൊരു മോഹം തോന്നി, രാമകൃഷ്ണ കൊണ്ട് ഇനി അടുത്ത കൊല്ലം മണ്ഡലമാസം വരുമ്പോ അതിൽ അയ്യപ്പ പാട്ടുകൾ പാടിക്കണം എന്നുള്ളൊരു ഭാഗ്യമുണ്ട്. അത് രാമകൃഷ്ണനായിട്ട് ഇപ്പൊ സംസാരിക്കാൻ പോകുന്നുണ്ട്. എന്തായാലും താങ്കളുടെ ആഗ്രഹം നടക്കട്ടെ, നമുക്ക് ഈ പറയുന്ന അങ്ങയുടെ മോഹവും തീർച്ചയായിട്ടും നടക്കട്ടെ. തീർച്ചയായിട്ടും, കാരണം നന്നായിട്ട് പാടിയിട്ടുണ്ട്. അത് എന്റെ മനസ്സിൽ വളരെയധികം വിഷമം തോന്നിയൊരു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കലാഭവൻ മണിയുമായിട്ട് ഇനിയും ധാരാളം പ്രൊജക്ടുകൾ വരേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം പലപ്പോഴും പല പാട്ടിലൂടെയും പറഞ്ഞിട്ടുണ്ട്. ചാലക്കുടി, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചാലക്കുടി നാട് വിട്ടുപോകാൻ ആഗ്രഹമില്ല. അതുപോലെ ചാലക്കുടിയെ കുറിച്ച് ഒരുപാട് പാടിയിട്ടുണ്ട്. ചാലക്കുടിക്കാരെ എന്നും ഒരുപാട് സ്നേഹിച്ച ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കലാഭവൻ മണി, എന്റെ പ്രിയപ്പെട്ട ചേട്ടൻ. അപ്പൊ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞതിന് നമുക്കിപ്പോഴും ഈ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് പറയാൻ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഇനി ജീവിച്ചിരിക്കുന്ന അനുജനാണ്, അദ്ദേഹത്തിലൂടെ കുറച്ച് പാട്ടുകൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ജീവിക്കണം. താങ്കൾ ജനാർദ്ദനൻ ചേട്ടനെ വളരെ നന്നായിട്ട് അനുകരിച്ചതായിട്ട് പലപ്പോഴും പല വേദികളിലും ഞാൻ, അത് പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയ ഈ മിമിക് സൂപ്പർ തൗസൻഡ് ചെയ്യുമ്പോ തന്നെ ആ സിനിമയിൽ ജനാർദ്ദനൻ ചേട്ടനാണ് ചായക്കടക്കാരന്റെ റോള് ചെയ്യുന്നത്. അപ്പൊ ഈ ജനാർദ്ദനൻ ചേട്ടന്റെ മേക്കപ്പ് മാന്റെ പേര് രാജു എന്നാണ്. അപ്പൊ അന്ന് ജഗദീഷ് ചേട്ടൻ എന്നോട് ചോദിച്ചു, ബിജു ഞാൻ ഒരു ചലഞ്ച് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ ചേട്ടാ, ജനാർദ്ദൻ ചേട്ടന്റെ ശബ്ദത്തിൽ അദ്ദേഹത്തിന്റെ മേക്കപ്പ് മാനെ ഒന്ന് വിളിക്കാൻ പറ്റുമോ? അദ്ദേഹം വരണ്ടെങ്കിൽ അത് ജനാർദ്ദൻ ചേട്ടനാണ് എന്ന് വിശ്വസിച്ചിട്ടാണല്ലോ വന്നത്. വന്നില്ലെങ്കിൽ അയാൾക്കറിയാം അത് ആരോ ഇമിറ്റേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ അങ്ങനെ എല്ലാവരും, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു അത് എത്രത്തോളം ആവും എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഈ രാജു എന്ന് പറഞ്ഞ മേക്കപ്പ് മാൻ കുറച്ചപ്പുറത്ത് മാറി നിൽക്കുകയാണ്. അപ്പൊ ജനാർദ്ദൻ ചേട്ടൻ വേറെ സ്ഥലത്തിരിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന്, ഓ എടാ രാജു പെട്ടെന്ന് വേടാ എന്ന് വിളിച്ചപ്പോ പെട്ടെന്ന് ഈ രാജു സാറേ സാറേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞങ്ങളാണ് അവിടെ. അപ്പൊ ജഗദീഷ് കൈയടിച്ചിട്ട് പറഞ്ഞു, സൂപ്പർ, നന്നായിട്ട്. ഞാനത് ശരിക്കും പറയാം. ഓ എന്ത് വേണാതെന്ന് കഥാപ്രശ്നം പറയുന്നത്, അടിച്ചുടക്കണമെന്ന കൈകാലും, അയ്യോ എന്റെ കാലല്ല അവന്റെ കാല്, എടാ നീ തങ്കപ്പിലല്ല തങ്കപ്പൽ, നീയാണ് പൊല്ലപ്പൽ പൊല്ലപ്പൽ. അവന്മാർ അങ്ങനെ പറഞ്ഞു, വണ്ടി നേരെ ബട്ടാശിപ്പോട്ടെ. അങ്ങനെ ഒരു സംഭവം ഞാനന്ന് ചെയ്തതിന് ശേഷമാണ് പിന്നീട് അത് മനസ്സിലാക്കിയത് നന്നാവുന്നുണ്ടാവുന്നത്. ഇനി നമുക്ക്, താങ്കൾ ഒരുപാട് വിദേശ രാജ്യങ്ങൾ, അതുപോലെ തന്നെ പല പ്രോഗ്രാംസുകളും പല ആർട്ടിസ്റ്റുകളുടെയും കൂടെ പോയിട്ടുണ്ട്. മറക്കാനാവാത്ത എന്തെങ്കിലും വിദേശ രാജ്യ ട്രിപ്പ് ഒക്കെ, അതുപോലെ തന്നെ പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടോ? മറക്കാനാവാത്ത സംഭവം എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത് ഞാൻ ദോഹയിൽ പോയ ഒരു സംഭവമുണ്ട്. പ്രത്യേകിച്ച് നാരായണകുട്ടി ചേട്ടനൊക്കെ സ്ഥിരമായിട്ട് കൂടെ വരാറുണ്ട്. നാരായണകുട്ടി ചേട്ടനൊക്കെ സ്ഥിരം വരാറുണ്ട്. അന്ന് എന്റെ പാസ്പോർട്ടിൽ, അത് കോമഡി ഒന്നല്ല, വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ എന്റെ പാസ്പോർട്ടിൽ അടിച്ച വിസ വർക്കിംഗ് വിസ ആയിപ്പോയി. അപ്പൊ ജോലി ചെയ്ത് പറ്റിയോ? ജോലി. അപ്പൊ വർക്കിംഗ് വിസയിൽ എന്നെ കയറ്റി വിടാതെ എന്നെ റിജക്ട് ചെയ്തു. നമ്മുടെ മല്ലിക ചേച്ചി ഉദ്ഘാടനം ചെയ്യുന്ന ഫംഗ്ഷനായിരുന്നു, പൃഥ്വിരാജിന്റെ അമ്മ ഉദ്ഘാടനം ചെയ്യുന്ന ഫംഗ്ഷൻ. അവിടെ ആ ഓഡിറ്റോറിയത്തിൽ ഒറ്റയ്ക്കുള്ള എന്റെ ഒരു വൺ മാൻ ഷോ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്നെ അവിടെ കയറ്റി വിടാതെ എന്നെ റിജക്ട് ചെയ്തു. റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ, അതായത് തലേദിവസം, പിറ്റേ ദിവസമാണ് പരിപാടി, ഒരു ദിവസം എനിക്ക് അവിടെ റെസ്റ്റ്. എന്നെ കയറ്റി വിടാതെ റിജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ മാനസികമായിട്ട് വിഷമമായി. അവിടുത്തെ സ്പോൺസർമാരാകെ ഭയങ്കര വിഷമത്തിലായി. കഴിഞ്ഞ ശേഷം ഞാനിവിടെ പല രാഷ്ട്രീയ ആൾക്കാരോടും സമീപിച്ച് എന്നെ ഒന്ന് കയറ്റിവിടാം, പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ അന്ന് എന്നെ സഹായിച്ചത് ഈ ഒരു അവസരത്തിൽ ഞാനത് പറഞ്ഞോട്ടെ, കേരള പോലീസിലെ ചില അധികാരികളായിരുന്നു. അവരുടെ റെക്കമെൻഡേഷനിലാണ് ഞാൻ ഈ ദോഹയിൽ പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം അവർ, ഈ സ്പോൺസർക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ അവിടെ എത്തുന്നു വിചാരിച്ചില്ല. ഈ ഒരു അവസരത്തിൽ ഞാൻ കേരള പോലീസിലെ എല്ലാ അധികാരികൾക്കും ഞാൻ നന്ദി പറയുകയാണ്. കാരണം അവരുടെ സഹായത്തോടുകൂടിയാണ് ഞാൻ ഈ അടുത്ത് ദോഹയിൽ പോയൊരു പെർഫോം ചെയ്തത്. അതാണ് എന്റെ ശരിക്കും പറഞ്ഞ ഒരു ഗൾഫിലൊരു ഓർമ്മകൾ. ആ പ്രോഗ്രാം വളരെയധികം നന്നാവുകയും ചെയ്തു. അവിടെ നിന്ന് പറഞ്ഞേക്കാളും കൂടുതൽ പൈസയൊക്കെ തന്ന് കുറെ ഗിഫ്റ്റൊക്കെ കിട്ടി. അപ്പൊ സാർമാർ പറഞ്ഞത് ഇതാണ്, നീ അവിടെ പോയി കഴിഞ്ഞ ശേഷം മുങ്ങരുത്, പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണം, ഞങ്ങൾ വന്ന് കാണാം. അങ്ങനെ പറഞ്ഞ സാർമാരടുത്ത് ഞാൻ പോയി, നന്ദി പറഞ്ഞു. അങ്ങനെ പോകുന്നൊരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു രസകരം എന്നല്ല, വളരെ വിഷമിക്കുന്ന ഒരു ആ സമയത്ത് വിഷമമാണ്. ഇപ്പൊ പറയുമ്പോ നമുക്ക് അത് വലിയ തമാശയായിട്ട് തോന്നാം. താങ്കൾ ഇപ്പോ മിമിക്രി, അനുകരണ കല, അതുപോലെ തന്നെ നടൻ, ഇതിന് വളരെ വ്യത്യസ്തമാണ്. ഇത് ഒരു ഇൻബോൺ ടാലന്റ് ആണ്, സത്യം പറഞ്ഞ സംഗീതം. ഈ ഒരു സംഗീതം ഉണ്ട് എന്നുള്ളത് ആദ്യം തിരിച്ചറിഞ്ഞത് ആരാണ്? എന്റെ അമ്മയാണ്.
അമ്മയാണ്. കാരണം അമ്മ എന്ന് പറയുന്നത് എന്റെ അമ്മ അത്യാവശ്യം പാടും. അമ്മയുടെ പാട്ട് കേട്ടിട്ടൊക്കെയാണ് ഞാൻ അത്യാവശ്യം സ്വല്പം പാടുന്നതും. ആ പാട്ട് പിന്നീട് സംഗീതത്തിലേക്ക് എത്തി കലാഭവൻ മണി പോലുള്ള വലിയ കലാകാരന്മാരുടെ കൂടെ സംഗീതം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അതല്ലാതെ തന്നെ ഒരുപാട് കാസറ്റിലും ഒക്കെ സംഗീതം ചെയ്തു. ഇപ്പൊ താങ്കൾ ഒരു രണ്ടു മൂന്ന് സിനിമയ്ക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയായിരുന്നു അത്? കണ്ണൻ അങ്കമാലി എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകൻ, അദ്ദേഹത്തിന്റെ പടത്തില്, പടത്തിന്റെ പേര് നീരാഞ്ജനപ്പൂ, അതായത് പഴയ നടൻ ശങ്കർ അഭിനയിച്ച 20 വർഷത്തിന് ശേഷം ഒരു തിരിച്ചുവരവ് നടത്തുന്ന പടമാണ്. അതായത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ തുടങ്ങി നീരാഞ്ജന പൂക്കൾ എന്ന് പറഞ്ഞ പടത്തിൽ വന്ന് രണ്ട് പൂക്കൾ. അപ്പൊ ആ പൂക്കളിൽ നമുക്ക് ഒരു സംഗീത സംവിധായകന്റെ ഒരു വേഷം ചെയ്യാൻ പറ്റി. അപ്പൊ ഞാനത് ഇപ്പോ അതില് പടത്തിന്റെ പേര് വെച്ചിട്ട് തന്നെ ഉള്ളൊരു പാട്ടാണ്. അത് സംഗീതം ചെയ്ത് വിജയ സോസിനെ കൊണ്ട് പാടിക്കാൻ വെച്ചൊരു പാട്ടാണ്. അപ്പൊ അത് ഡയറക്ടറിന്റെ ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ പാടാൻ പറഞ്ഞ ഡ്യൂറ്റ് സോങ് ആണ്. ഒരു പുതിയ കുട്ടിക്കാണ് അതിലൊരു എൻട്രി കൊടുത്തിട്ടുള്ളത്. ഫ്ലവേഴ്സ് ചാനലിലൂടെ ഞാൻ റിയാലിറ്റി ഷോയിലൂടെ കണ്ട അനഘ നായർ എന്ന് പറയുന്ന പുതിയ കുട്ടി കൊണ്ടാണ് ഞാൻ അതിൽ പാടിച്ചിട്ടുള്ളത്. അപ്പൊ അത് നല്ലൊരു പാട്ടാണെന്നുള്ളത് ഇപ്പൊ ഡയറക്ടറും കുറച്ചായുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ വലിയൊരു സന്തോഷം. അതിൽ നല്ലൊരു ക്യാരക്ടർ, നല്ലൊരു എസ് ഐ പ്രേംകുമാർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അതിനുശേഷം ഇപ്പൊ ജയരാജ്, ജയരാജ് സാറ് സംവിധാനം ചെയ്യാൻ പോകുന്ന പടത്തിലൊരു പുതിയ സ്ക്രിപ്റ്റ് റൈറ്ററാണ് യൂസഫ് അലി എന്ന് പറയുന്ന ഒരു പുതിയ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയിട്ടുള്ള നല്ലൊരു സബ്ജക്ട്. ഞാൻ ശരിക്കും പറഞ്ഞ പേര് ദൈവത്തിന്റെ തിരക്കഥ എന്ന് പറയുന്ന നല്ലൊരു തിരക്കഥ ആയിരിക്കും. കാരണം വെച്ചാല് ഞാൻ ഒരുപാട് ഈ വേഷങ്ങള് ഇപ്പൊ പറഞ്ഞ മാളച്ചാട്ടിനെ പോലുള്ള ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്തും കല്യാണ സിനിമയിലും മേരാനം ജോക്കർ എന്ന സിനിമയിലൊക്കെ പ്രധാനപ്പെട്ട വേഷങ്ങളൊക്കെ ചെയ്തെങ്കിലും എന്നൊരു സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ ആ പടത്തിലൊരു മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത് കണ്ടെത്തിയത് യൂസഫ് എന്ന് പറയുന്ന തിരക്കഥ. അതെയാണ് അതിനുള്ള ഒരു കാലിബർ ഉണ്ട് കണ്ടെത്തിയത്. കാരണം ഇതില് ഇപ്പൊ എന്നെ പോലുള്ള നേരത്തെ കലാഭവൻ മണിയെ പോലുള്ള കലാകാരനെ ഒരു പ്രത്യേക ടൈപ്പ് കഥാപാത്രങ്ങളാണ് ചിരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിൽ വന്ന കലാഭവൻ മണി, പിന്നീട് വാസന്തി ലക്ഷ്മി, പിന്നെ ഞാനും എന്ന ചിത്രത്തിലാണ് കരയിപ്പിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഈ മിമിക് സൂപ്പർ തൗസൻഡ് എന്ന സിനിമയിൽ ചിരിപ്പിച്ചുകൊണ്ടൊക്കെ വന്നെങ്കിലും ഇതില് ഒരു ചെറിയൊരു സ്ഥലത്ത് പോലും ഞാൻ ചിരിപ്പിക്കേണ്ട ഒരു സംഭവം ഇല്ല. ഇതില് വളരെയധികം നമ്മളെ കരയിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. അതിലും വലിയ സന്തോഷം ആ പടത്തില് 4 പാട്ടുകൾക്ക് സംഗീതം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടി. ഓഗസ്റ്റ് മാസം തുടങ്ങാൻ വേണ്ടിയിരിക്കുന്ന ഒരു പടമാണ്. അപ്പൊ അത് വലിയ താരങ്ങളാണ് എന്റെ, ഞാൻ അവരോടൊപ്പം വേണം അഭിനയിക്കുന്നത്, എന്റെ ഒപ്പം അല്ല, അവരോടൊപ്പം ഞാൻ അഭിനയിക്കുകയാണ്. ഇപ്പൊ നമ്മള് സംഗീതത്തിന്റെ കാര്യമാണ്, അങ്ങയുടെ സംഗീത സബര്യ അതിനെ സംബന്ധിച്ചാണ്. നമുക്ക് മലയാളികൾക്ക് മാത്രമല്ല ലോകത്ത് എവിടെ ചെന്നാലും കേൾക്കുന്ന ഒരു ശബ്ദമാണ്. ഏറ്റവും സുന്ദരമായ ഒരു ഗാനഗന്ധർവന്റെ യേശുദാസിന്റെ സൗണ്ട് അങ്ങ് നല്ല രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്തു. ഒരുപക്ഷെ വളരെ നന്നായിട്ട് തന്നെ ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്. ആ കാരണം സംഗീതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടത്, കാരണം സംഗീതം ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം. വളരെ അപൂർവം വ്യക്തികൾക്ക് മാത്രമേ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ മാനറിസം അതുപോലെ തന്നെ കാരിക്കേച്ചറൊക്കെ ചെയ്യാൻ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സംഗീതം അങ്ങനെയല്ല. അപ്പൊ കുറച്ചും കൂടെ ഒരു ഇൻബോൺ ടാലന്റ് എന്നുള്ള രീതിയിൽ അങ്ങ് നല്ല രീതിയിൽ യേശുദാസിനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി യേശുദാസിന്റെ ആ ഒരു ശബ്ദവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു മോഡുലേഷൻ, പാട്ടിലുള്ള മോഡുലേഷൻ ഒക്കെ വളരെ വ്യത്യസ്തമുള്ള ശൈലിയാണ്. അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യമായിട്ട് പ്രേക്ഷകരോടൊരു ജാമ്യം എടുത്തോട്ടെ. ആയിക്കോട്ടെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പല താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെയല്ല ദാസാന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ എപ്പോഴും പറയും മലയാളികൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും കേൾക്കുന്ന ശബ്ദം ഏതാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വരദാനം എന്തെന്ന് പറഞ്ഞാൽ, അത് നമ്മൾക്ക് മലയാളികൾക്ക് അഹങ്കരിക്കാവുന്ന ഏറ്റവും വലിയൊരു സത്യമാണ് നമ്മുടെ പത്മശ്രീ കെ ജെ യേശുദാസ് എന്ന് പറയുന്ന മഹാനായിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹത്തിന്റെ ശബ്ദം എത്രയ്ക്ക് തന്നെ ഒരു സിംഗർ ഇമിറ്റേറ്റ് ചെയ്ത് പാടാൻ ശ്രമിച്ചാലും അത് കിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അത് ഗോഡ് ഗിഫ്റ്റ് ആണ് ആ ശബ്ദം. പക്ഷെ ഞാനത്, ഞാനൊരു മിമിക്രിക്കാരൻ എന്നുള്ള ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിലൊക്കെ സംസാരിക്കാറുള്ള വളരെ റെയറായിട്ടുള്ളൊരു ഭാഷാ ശൈലിയും, ശ്രീ ശബരിമല ശാസ്താവിനെ ഉറക്കുന്ന ഹരിവരാസനം എന്ന് പറഞ്ഞ പാട്ടിന്റെ 2 വരിയും ഞാൻ പാടാൻ ശ്രമിക്കുന്നു. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ അത് അവതരിപ്പിക്കാം, കാണിക്കാം. നമസ്കാരം. എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുവാണ്. ഞാനെൻ്റെ അച്ഛനു തുല്യം സ്നേഹിക്കുന്ന
ഒരു വ്യക്തിയാണ് ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഒട്ടനവധി പാട്ടുകൾ എനിക്ക് മലയാള സിനിമയിൽ പാടാൻ കഴിഞ്ഞെന്ന് പറയുമ്പോൾ ജഗദീശ്വരനോട് ഒരുപാട് കടപ്പെട്ടവനാണ് ഞാൻ. സംഗീതമെന്ന് പറയുന്നത് ജഗദീശ്വരൻ്റെ ഏറ്റവും വലിയ വരദാനമാണ്. അത്തരത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ അടീന ഓർമ്മ വരുന്നത് ഹരിവരാസനം വിഷമോഹനം ഹരിദീശ്വരൻ ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം നിത്യനർദ്ദനം ഹരിഹരാത്മജം ദൈവമാശ്രയേ ഹരിവരാസനം വിഷമോഹനം ഹരിദീശ്വരൻ ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം നിത്യനർദ്ദനം ഹരിഹരാത്മജം ദൈവമാശ്രയേ ഹരിഹരാത്മജം ദൈവമാശ്രയേ ഹരിഹരാത്മജം ദൈവമാശ്രയേ. ജഗദീശ്വരൻ നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി താങ്കളുടെ കുടുംബവും പശ്ചാത്തലവും, കാരണം ഈ ഒരു കലയുടെ എല്ലാം പിന്നിൽ എല്ലാ സപ്പോർട്ടും ഒക്കെ ആയിട്ട് കുടുംബമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഈ കല കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവിധ സപ്പോർട്ടും കുടുംബത്തിൽ നിന്ന് അമ്മ അമ്മയിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കുടുംബത്ത് ആരൊക്കെ ഉണ്ട്? ഇപ്പൊ ആരൊക്കെയാണ്? അമ്മ ജീവിച്ചിരിപ്പില്ല, അമ്മ മരിച്ചിട്ടൊരു 10 വർഷത്തിൽ മേലെ അച്ഛനും രണ്ടുപേരും ഇല്ല. ഇല്ല. അപ്പൊ ഇപ്പോ വിവാഹം കഴിച്ചത് തലശ്ശേരി നിന്നാണ്. എം എ മ്യൂസിക് ടീച്ചറാണ്. അപ്പൊ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണം കഴിക്കുകയാണെങ്കിൽ സംഗീതമായിട്ട് ബന്ധപ്പെട്ട, കാരണം എനിക്ക് സംഗീതം അറിയില്ല. അറിയില്ല. അപ്പൊ സംഗീതം അറിയുന്ന ഒരാളെ വേണം കല്യാണം കഴിക്കാൻ എന്ന് വിചാരിച്ചു. അതങ്ങനെ ഈശ്വരന്റെ ഒരു അനുഗ്രഹം പോലെ, അല്ലെങ്കിൽ അമ്മയുടെയൊക്കെ പ്രാർത്ഥന പോലെ നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയെ കിട്ടി. അപ്പൊ ഞങ്ങൾക്ക് രണ്ട് മക്കളായി. മൂത്ത മോന്റെ പേര് വസുദേവ് എന്നാണ്, രണ്ടാമത്തെ ആള് വരുണ്ദേവ് എന്നാണ്. രണ്ടുപേർക്കും ഈ ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അച്ഛന്റെയും അമ്മയുടെയും, അതെ അതെ, രണ്ടുപേരുടെയും ഒക്കെ ഒരു ഇത് ഒരു കഴിവുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഒരുപാട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, കാരണം ഈ കോമഡിക്കൊക്കെ പറയാറുണ്ട് പല ആൾക്കാരും, മത്ത നട്ട കുമ്പളം മുളയ്ക്കില്ല എന്ന് പറയുന്ന പോലെ. അത് അവരുടെ ടേസ്റ്റിനനുസരിച്ച് അവർ പോയിക്കോട്ടെ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല. അവര് എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ പദ ഒരു. അപ്പൊ താങ്കളുടെ ഭാര്യയിൽ നിന്നും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുന്നുള്ള 100%. അപ്പോ എന്ത് വന്നാലും നമ്മളെ ഈ ചേലക്കരയുടെ ഒരു അതിഥിയായിട്ട് ഞങ്ങളുടെ റൈറ്റ് വിഷൻ, ഏഷ്യാനെറ്റ് റൈറ്റ് വിഷന് വേണ്ടി അഭിമുഖം തരുവാനും, അതോടൊപ്പം ഈ ചേലക്കരയുടെ ഞങ്ങളെല്ലാവരും തന്നെ, കാരണം അങ്ങയുടെ ഒരു ഈ കലാ ജീവിതം കൂടുതൽ നല്ല രീതിയിലും, കാരണം താങ്കൾ എന്ന് പറഞ്ഞെങ്കിൽ അഭിനയം, അതുപോലെ തന്നെ അനുകരണ കല, സംഗീതം, ഒരു ദൈവ അനുഗ്രഹമുള്ള ഒരു കലാകാരൻ മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ. ആ ഒരു കലാ സബര്യ നല്ല രീതിയിൽ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, കൂടുതൽ അവസരങ്ങളും അതുപോലെ തന്നെ കൂടുതൽ അംഗീകാരങ്ങളും കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും. അതുപോലെ ഈ ചേലക്കരയുള്ള എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരില്ല. ഏറ്റവും വേണ്ടത് കഴിവിനേക്കാളുപരി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പ്രോത്സാഹനം മാത്രമാണ്. ഏതൊരു കലാകാരനും വളരണമെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെയൊക്കെ എന്താ പറയുക, ജീവിതം തന്നെ കിടക്കുന്നത്. അപ്പൊ ഈ പുതിയ പ്രൊജക്ടിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവത്തിന്റെ തിരക്കഥായി എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ, അല്ലെങ്കിൽ നീരാഞ്ജന പൂക്കളി എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, നേരത്തെ പറഞ്ഞ പോലെ 20 വർഷം മുമ്പ് വന്നൊരു കലാകാരനാണ്, ഒരുപാട് പ്രതീക്ഷയിലാണ് ഇത്തരം പടങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു പോസ്റ്റർ എവിടെയെങ്കിലും കാണുമ്പോൾ ഈ എളിയ കലാകാരന്റെ പടം പോയി കാണണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇത്രയും നേരം എന്നെ ഈ ഇങ്ങനെ ഏഷ്യനെറ്റ് റൈറ്റ് വിഷൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ എന്നെ പോലുള്ള ഒരു എളിയ കലാകാരനെ വിളിച്ച് ഒരു ഇന്റർവ്യൂ തന്ന ഇതിന്റെ പ്രവർത്തകർക്ക് ആദ്യമായിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒപ്പം എന്നെ ഇത്രയും നേരം എന്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങളോട് എന്നോട് ചോദിച്ച്, അല്ലെങ്കിൽ നിങ്ങളോട് പങ്കുവെച്ച് എന്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ
എന്റെ വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്താണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിനും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.